അതിർത്തിയിൽ പാകിസ്ഥാൻ ചാരൻ പിടിയിലായതായി കേന്ദ്ര ഏജൻസികൾ അറിയിച്ചു ബസിൻപീർ സ്വദേശിയായ ഭായ് ഖാൻ എന്നയാളാണ് പിടിയിലായത് ജയ്സാൽമെറിയിലെ സൈനിക മേഖലയിലാണ് ടി എസ് പി ഗേറ്റിന് സമീപത്തുനിന്ന് ഇയാൾ പിടിയിലായതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭായ് ഖാൻ സൈനിക മേഖലയിൽ പതിവായി എത്തിയിരുന്നു പകൽ സമയങ്ങളിലാണ് ഇയാൾ കൂടുതലായും എത്തിയിരുന്നത് തുടർന്ന് സൈന്യം ഇയാളുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഭായ്നെ വീണ്ടും പ്രദേശത്ത് കണ്ടതോടെയാണ് സൈനികർ ഇയാളെ പിടികൂടിയത് ഭായ്ന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത ഫോണിൽ നിന്നുമാണ് ഇയാൾ ചാരവൃത്തി നടത്തുകയായിരുന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്ന വിവരങ്ങൾ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചത് പാകിസ്ഥാൻ ശ്രീലങ്ക ലണ്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലുള്ളവരുടെ നമ്പറുകളിൽ ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി പ്രദേശത്ത് നടത്തുന്നയാളാണ് ഖാൻ ഇതും മറയാക്കിയാണ് ഇയാൾ സൈനിക മേഖലയിൽ കടന്നിരുന്നതും അതേസമയം ജമ്മു വിമാനത്താവള സ്ഫോടനത്തിന്റെ നടുക്കം മാറും മുൻപേ പുൽവാമയിൽ മറ്റൊരു ഭീകരാക്രമണം കൂടി നടന്നു സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഫയാസ് അഹമ്മദും ഭാര്യയുമാണ് ഭീകരുടെ വെടിയേറ്റ വീരമൃത്യു വരിച്ചത് ബയാസിന്റെ മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ രാത്രി ആവന്തിപുരിയിലെ വീട്ടിൽ കയറി ഭീകരർ പോലീസ് ഓഫീസറേയും കുടുംബത്തെയും വെടിവെക്കുകയായിരുന്നു രണ്ടോ മൂന്നോ ഭീകരർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം വെടിയേറ്റ കുടുംബത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ശ്രീനഗറിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല സ്പെഷ്യൽ പോലീസ് ഓഫീസറായാണ് ഫയസ് പ്രവർത്തിച്ചിരുന്നത് ഭീകരരെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതിനായി ഗ്രാമീണരെ ഒപ്പം നിർത്താനുമൊക്കെയാണ് കാശ്മീരിൽ പോലീസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് നേരെ നടക്കുന്ന മൂന്നാമത്തെ ആക്രമണമാണിത് രണ്ട് ആക്രമണങ്ങൾ ഉണ്ടായത് ശ്രീനഗറിലായിരുന്നു അതേസമയം ഞായറാഴ്ച വെളുപ്പിന് ഇന്ത്യൻ വ്യോമസേനയുടെ ജമ്മു വിമാനത്താവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നു ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണം നടക്കുന്നതും ആക്രമണത്തിൽ രണ്ട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നിസാര പരിക്കുകളേറ്റു പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വെറും പതിനാല് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള വിമാനത്താവളത്തിൽ വെളുപ്പിന് ഒന്ന് മുപ്പത്തിയേഴിനും ഒന്ന് നാല് നടന്ന സ്ഫോടനങ്ങളുടെ ശബ്ദം ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം വരെ കേട്ടതായി സമീപവാസികൾ വ്യക്തമാക്കി വിമാനത്താവളത്തിൽ നടന്നത് തീവ്രവാദ ആക്രമമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി ജമ്മു കാശ്മീർ പോലീസ് മേധാവി ദിൽബാങ് സിംഗ് പറഞ്ഞു വ്യോമസേന ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും പോലീസും ഒരുമിച്ചാണ് അന്വേഷണം നടത്തുന്നത് അതേസമയം ജമ്മുവിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ആക്രമണം നടത്താനുള്ള പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയായ ലഷറി തോയ്ബയുടെ ശ്രമങ്ങൾ പോലീസ് തകർത്തു സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഈ സംഭവത്തിന് വിമാനത്താവള ആക്രമണവുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടോ എന്ന് ഇപ്പോഴും പറയാനാകില്ല എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ്